നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വേണ്ടി വന്നാൽ ആയുധം കയ്യിലെടുക്കുമെന്ന് സിപിഎമ്മിന് ഭീഷണിയുമായി കെ മുരളീധരൻ. ഗാന്ധിജിയുടെ പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തേത്. കൊലപാതകങ്ങൾ തുടർന്നാൽ വെറും ഗാന്ധിയന്മാരല്ല കോൺഗ്രസ്സുകാരെന്നും സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് പിണറായിയും കോടിയേരിയും മറക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു. സിപിഎമ്മിന്റെ ആക്രമണ രാഷ്ട്രീയത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു മുരളീധരൻ. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ ഒന്നാം പ്രതിയുടെ വീട്ടിൽ MLAയും MPയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും സന്ദർശിച്ചതിനെതിരെയായിരുന്നു കെ മുരളീധരന്റെ ഈ വിമർശനം. നേതാക്കളുടെ സന്ദർശനത്തോടെ കൊലപാതകം പാർട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് വ്യക്തമായതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, സിപിഎമ്മിനെ പിന്തുണയ്ക്കുന്നവരെ നവോത്ഥാന നായകന്മാരായി സിപിഎം കാണുന്നതെന്നും എതിർക്കുന്നവരെ മാടമ്പികളായി കാണുന്നതുമാണ് സിപിഎമ്മിന്റെ ശൈലിയെന്നും അദ്ദേഹം ആരോപിച്ചു. പിണറായിയെ പ്രകീർത്തിച്ച് വാർത്താ സമ്മേളനം നടത്തിയ വെള്ളാപ്പള്ളി ഇപ്പോൾ നല്ലയാൾ. NSSമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്ത കോടിയേരിക്ക് 2 ദിവസം കൊണ്ട് എങ്ങനെ NSS മാടമ്പികളായെന്നും അദ്ദേഹം ചോദിച്ചു. പീതാംബരനെ സംരക്ഷിക്കാനാണ് പാർട്ടി നീക്കമെന്നും കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്നും ഇതിനു പിന്നിൽ സിപിഎം ജില്ലാ നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞനന്തൻ പരോളിലിറങ്ങുന്നത് ചികിത്സയ്ക്ക് തന്നെയാണോ അതോ തുടർന്ന് കൊട്ടേഷന് വേണ്ടിയാണോ എന്നും മുരളീധരൻ ചോദിച്ചു. അതേസമയം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും അതിൻ്റെ നിയമ നടപടികൾക്ക് പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രകോപനപരമായ പ്രസംഗം നടത്തി VPP മുസ്തഫയ്ക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ കേസെടുത്തില്ല എന്നും മുരളീധരൻ ചോദിച്ചു. മാത്രമല്ല, കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി താല്പര്യം അറിയിച്ചിരുന്നെങ്കിൽ പാർട്ടി അതിനുള്ള സഹായം ഒരുക്കുമായിരുന്നുവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ശുഹൈബാദത്തിൽ പങ്കുള്ളവർക്ക് കാസർഗോഡ് കൊലപാതകത്തിലും ബന്ധമുണ്ട്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കുഞ്ഞനന്തൻ നിരപരാധിയാണെന്ന കോടിയേരിയുടെ പരാമർശം വരെ എന്തടിസ്ഥാനത്തിലാണെന്നും മുരളീധരൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.